SSLC പരീക്ഷയിൽ 99.69% വിജയം. കഴിഞ്ഞ തവണത്തേക്കാൾ വിജയ ശതമാനത്തിൽ നേരിയ കുറവ്. 71,831 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയത്തിലും A+ നേടി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ LDU സ്ഥാനാർത്ഥി 30,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മറിച്ചുള്ള പ്രചരണങ്ങൾ UDFന്റെ ജാളിത മറയ്ക്കാനാണെന്ന് മന്ത്രി. വലച്ചിറയിൽ നിന്ന് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ആദ്യമാരക മയക്കുമരുന്നിനമായ 5 ഗ്രാം യെല്ലോ കള മെത്തോഫെറ്റമിനുമായി രണ്ട് യുവാക്കളെ ചേർപ്പ് എക്സൈസ് പിടികൂടി. വലച്ചിറ സ്വദേശി അക്ഷയ്, ചാലക്കുടി പരിയാരം സ്വദേശി അതുൽകൃഷ്ണ എന്നിവരാണ് പിടിയിലായത്. പുത്തൂർ സെന്റർ വികസനത്തിന്റെ ഭാഗമായി സർക്കാർ ഏറ്റെടുത്ത സ്ഥലങ്ങളിലെ പൊളിക്കൽ നടപടികൾ തുടങ്ങി. പുത്തൂർ പാലത്തിന് സമാന്തരമായി പുതിയ പാലം പണിയുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മറ്റത്തു കമലക്കട്ടിയ റോഡരികിലെ മാലിന്യ നിക്ഷേപം യാത്രക്കാർക്ക് ദുരിതമാകുന്നു. മാലിന്യ നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. കെച്ചേരിയിൽ യുവാവ് കോഴിക്കടയ്ക്ക് തീയിട്ടു. നിരവധി കോഴികൾ വെന്തിച്ചത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് എരനല്ലൂർ സ്വദേശി അഖിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദമായ വാർത്തയിലേക്ക്. SSLC പരീക്ഷയിൽ 99.69% വിജയം. 425,523 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. കഴിഞ്ഞ തവണത്തേക്കാൾ 0.01% വിജയം കുറവ്. 71,831 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയത്തിലും A+ നേടി. വിജയ ശതമാനം ഏറ്റവും കൂടുതൽ കോട്ടയം ജില്ലയിലാണ്. 99.92% വിജയ ശതമാനം കുറവ്. തിരുവനന്തപുരത്ത് 99.08%. ഏറ്റവും കൂടുതൽ A+ നേടിയത് മലപ്പുറം ജില്ലയാണ്. A+ നേടിയവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ കൂടുതലാണ്. പാലാ വിദ്യാഭ്യാസ ജില്ലയിൽ സമ്പൂർണ്ണ വിജയം. 892 സർക്കാർ സ്കൂളുകളും 1,139 എയ്ഡർ സ്കൂളുകളും 443 അൺഎയ്ഡർ സ്കൂളുകളും 100 മേനി വിജയം കൈവരിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. പുനർ മൂല്യനിർണയത്തിന് നാളെ മുതൽ അപേക്ഷിക്കാം. സേ പരീക്ഷ ഈ മാസം 28 നടക്കും. അടുത്ത വർഷം മുതൽ SSLC പരീക്ഷ രീതി മാറ്റുമെന്ന് മന്ത്രി പറഞ്ഞു. പേപ്പർ മിനിമം മാർക്ക് പരിഗണനയിലാണ്. എഴുത്തു പരീക്ഷയിൽ ഓരോ വിഷയത്തിനും 30% മാർക്ക് നേടണം. +1 പ്രവേശനത്തിന് ഈ മാസം 16 മുതൽ 25 വരെ അപേക്ഷിക്കാം. June 5 ആദ്യ അലോട്ട്മെന്റ് നടക്കും. June 24 +1 ക്ലാസുകൾ തുടങ്ങും. March 2024 SSLC GHSLC പരീക്ഷകളുടെ ഫലം പ്രസിദ്ധപ്പെടുത്തുകയാണ്. കേരളത്തിലും ലക്ഷദ്വീപിലും ഗൾഫ് മേഖലകളുമായി 2,970 സെന്ററുകളിലായി 427,153 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. SSLC പ്രൈവറ്റ് വിഭാഗത്തിൽ 118 പേർ പരീക്ഷ എഴുതി. കേരളത്തിലെ 48 സെന്ററുകളായി 2,944 വിദ്യാർത്ഥികൾ GHSSLC പരീക്ഷ എഴുതി. കേരള കലാമണ്ഡലത്തിലെ 60 വിദ്യാർത്ഥികൾ AHSLC പരീക്ഷ എഴുതി. 4/3/2024 മുതൽ 25/3/2024 വരെ പരീക്ഷകൾ നടത്തുകയും ഉത്തര കടലാസുകളുടെ മൂല്യനിർണ്ണയം സംസ്ഥാനത്തെ 70 ക്യാമ്പുകളിലായി 3 April to 26 വരെയുള്ള 14 പ്രവൃത്തി ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ആകെ 10,863 അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കാളികളായത്. തുടർന്ന് പ്രോസസ്സിംഗ് നടപടികൾ പൂർത്തിയാക്കി പരീക്ഷാ ഫലം പ്രസിദ്ധപ്പെടുത്തുകയാണ്. പരീക്ഷ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാൻ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജോലിക്കിടയിലും പരീക്ഷാ കമ്മീഷണറോടൊപ്പം പ്രവർത്തിച്ച എല്ലാ പരീക്ഷാഭവൻ ജീവനക്കാരെയും പരീക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ ഓഫീസർമാർ, പ്രഥമ അധ്യാപകർ, അധ്യാപകർ, മൂല്യനിർണ്ണയ ക്യാമ്പിൽ നേതൃത്വം നൽകിയ അധ്യാപകർ എന്നിവരെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ LDU സ്ഥാനാർത്ഥി 30,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറിച്ചുള്ള പ്രചരണങ്ങൾ UDFന്റെ ജാളിത മറയ്ക്കാനാണെന്ന് മന്ത്രി പറഞ്ഞു. നാട്ടിലെ LDU വോട്ടുകൾ BJPയിലേക്ക് ചോരുമെന്ന UDF പ്രചരണം അടിസ്ഥാനരഹിതമാണ്. UDFും BJPയും ഏതു വിധത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയാലും പോളിംഗിന് ശേഷമുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് LDFിന് നല്ല വിജയം നേടാനാകും എന്നതാണെന്നും മന്ത്രി പറഞ്ഞു. വോട്ടിൻ്റെ കണക്ക് ഞാൻ പറയുന്നില്ല. എന്തായാലും ഇതുവരെ നമുക്ക് സാധ്യമായ കണക്കുകളനുസരിച്ച് വലിയ ഭൂരിപക്ഷത്തോടെ ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി നേരത്തെ പറഞ്ഞ ചില ആരോപണങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ തെരഞ്ഞെടുപ്പിന് ശേഷം ശ്രമിക്കുന്നതിനെക്കുറിച്ച് പത്രമാധ്യമങ്ങൾ ശ്രദ്ധയപ്പെടുത്തിയിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞു, KPCC യോഗത്തിൽ ഉണ്ടായിട്ടുള്ള കുറ്റവിചാരണയുടെയും
അതിനെ തുടർന്നുണ്ടായിട്ട് നമ്മുടെ നാട്ടിലാകെ പ്രചരിപ്പിക്കപ്പെട്ട സംഭവങ്ങളുടെയും ജാള്യത മറക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും ആ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തിൽ, പൊതുവേ കേരളത്തിലും തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തിൽ പ്രത്യേകിച്ചും സമീപ ഭൂതകാലത്ത് ഇതുവരെ കാണുന്നതിനേക്കാൾ ഏറ്റവും കരുത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ച് CPI CPM പാർട്ടികൾ, ആ മുന്നണിയിലെ ഘടകകക്ഷികളല്ലാതെ മുന്നണിയെ പിന്തുണയ്ക്കുന്ന വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അവരെല്ലാം ഇത്രയേറെ കെട്ടുറപ്പോടെയും കൂട്ടായ്മയോടെയും പ്രവർത്തിച്ചൊരു കാലം ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഏതെങ്കിലും വിധത്തിലുള്ള തർക്കമുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് മറ്റേതോ സംഭവങ്ങളുടെ ജാള്യത മറയ്ക്കാനാണ് എന്ന് വേണം കരുതാനായി എന്നാണ് ഞങ്ങൾ കരുതുന്നത്. നെഞ്ചിൽ എത്ര തവണ കൈവച്ചാലും വിരോധമില്ല. വളരെ വിശ്വാസത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് പോൾ ചെയ്ത ഓരോ വോട്ട് പോലും മുന്നണിക്കല്ലാതെ പോയിട്ടില്ല എന്ന് 100% ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലക്കാരൻ എന്ന നിലയിൽ പറയാനാകുമെന്ന ആത്മവിശ്വാസമാണ്. ബാക്കിയെല്ലാം ഈ ജാള്യത മറയ്ക്കാനാണ്. ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞതായി ഞങ്ങൾ കേട്ടു, തോറ്റാൽ കെട്ടിക്കിടക്കാൻ ഇനി തൃശ്ശൂരിലേക്ക് ഉണ്ടാകില്ല. അതും മാധ്യമങ്ങൾ കാണേണ്ട ഒരു പ്രസ്താവനയാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന അന്നും തലേന്നും 3rd സ്ഥാനത്തേക്ക് പോകാതിരിക്കാൻ UDF ഉണ്ടാക്കിയ ഒരു പ്രചരണം BJP CPM വോട്ട് മറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടുകൾ ചോരുന്നു എന്ന വിധത്തിൽ പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്താൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ജനങ്ങളുടെ മുമ്പിൽ വില പോകില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ, ആ മുന്നണിയിലെ CPI യും CPM ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ സത്യസന്ധതയൊക്കെ നാട്ടിലെ വോട്ടർമാർക്കറിയാം. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച വോട്ടുകൾ കൃത്യതയോടെ കിട്ടും. അത് 450,000 കുറവാകേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് ആ കണക്ക് നോക്കിയാൽ എത്ര ഭൂരിപക്ഷം കിട്ടും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനേക്കാൾ കൂടും, അതിൽ നിൽക്കില്ല, അതിനേക്കാൾ കൂടും ഉറപ്പിച്ച് ഞങ്ങൾ പറയും. വലച്ചിറ മിനി ഗ്രൗണ്ടിന്റെ പരിസരത്ത് നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന അതിമാരക മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട 5 ഗ്രാം യെല്ലോ കളർ മെത്താഫെറ്റമിനുമായി 2 യുവാക്കളെ ചേർപ്പ് എക്സൈസ് പിടികൂടി. വലച്ചിറ സ്വദേശി അങ്ങാടിപ്പറമ്പിൽ അക്ഷയ്, അനിൽകുമാർ, ചാലക്കുടി പരിയാരം സ്വദേശി അരിങ്ങായി അതുൽകൃഷ്ണ എന്നിവരെയാണ് റേഞ്ച് ഇൻസ്പെക്ടർ ശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. അതിമാരകവും വീര്യം കൂടിയതുമായ യെല്ലോ മെത്തമിൻ എന്നറിയപ്പെടുന്ന മയക്കുമരുന്നിന് യുവാക്കൾക്കിടയിൽ വൻ ഡിമാൻഡാണ്. 0.5 ഗ്രാം യെല്ലോ കളർ മെത്താഫെറ്റമിൻ 2000 രൂപയ്ക്കാണ് ആവശ്യക്കാർക്ക് നൽകാറുള്ളതെന്ന് പ്രതി മൊഴി നൽകി. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിന് മുൻപേ പുത്തൂർ സെന്റർ വികസനമെന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക്. ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഏറ്റെടുത്ത സ്ഥലത്തെ കെട്ടിടങ്ങളും മതിലുകളും പൊളിക്കുന്ന നടപടികൾ തുടങ്ങി. പൊതുമരാമത്ത് അധികൃതരുടെ നേതൃത്വത്തിലാണ് പൊളിക്കൽ നടക്കുന്നത്. പുത്തൂർ പാലത്തിന് സമാന്തരമായി പുതിയ പാലം പണിയുമെന്ന് മന്ത്രി പറഞ്ഞു. 15 മീറ്റർ വീതിയിലാണ് റോഡ് വികസിപ്പിക്കുന്നത്. സ്ഥലം വിട്ടു നൽകിയ ഉടമകൾക്കും മറ്റും 47.3 കോടി രൂപ നഷ്ടപരിഹാരമായി വിതരണം ചെയ്തിരുന്നു. കുട്ടനെല്ലൂർ ബൈപ്പാസ് മുതൽ പയ്യപ്പള്ളി മൂല വരെയുള്ള 3.5 കിലോമീറ്ററോളം ദൂരം വരുന്ന റോഡ് 15 മീറ്റർ വീതിയിൽ പുനർനിർമ്മാണം നടത്തുന്നത്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തുറക്കുന്നതോടെ സന്ദർശകർക്ക് സുഖമായി സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലാണ് റോഡ് വീതി കൂട്ടി ആധുനിക രീതിയിൽ ചാറിംഗ് നടത്തുന്നത്. പ്രിയപ്പെട്ട പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് പ്ലാനിൽ നിന്ന് 47.82 കോടി നാട്ടിലെ ജനങ്ങൾക്ക് നൽകി ആണ് ഈ റോഡ് ഏറ്റെടുക്കൽ നടപടിക്ക് നമ്മൾ തുടക്കം കുറിക്കാൻ വേണ്ടി പോകുന്നത്. മറ്റത്തൂർ കോടശ്ശേരി പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള കമലക്കട്ടി റോഡരികിലെ മാലിന്യ നിക്ഷേപം യാത്രക്കാർക്ക് തലവേദനയാകുന്നു. ഇടക്കാലത്ത് മാലിന്യ നിക്ഷേപം കുറഞ്ഞുവെങ്കിലും ഇപ്പോൾ വീണ്ടും പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ വെള്ളിക്കുളങ്ങര ചാലക്കുടി റോഡ് കടന്നു പോകുന്ന പ്രദേശമാണ് കമലക്കട്ടി. അടുത്ത കാലത്ത് വെള്ളിക്കുളങ്ങര മുതൽ മാരാങ്കൂട് വരെയുള്ള റോഡ് മെക്കാഡം ടാറിംഗ് നടത്തി നവീകരിച്ചതോടെ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം നാൾതോറും ഏറിവരികയാണ്. വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ചാലക്കുടി, പരിയാരം, കുറ്റിച്ചിറ എന്നിവിടങ്ങളിലേക്കായുള്ള നിരവധി വാഹനങ്ങളാണ് ഈ റോഡിലൂടെ ദിനം പ്രതി കടന്നു പോകുന്നത്. എന്നാൽ റോഡരികിൽ മാലിന്യം കുന്നുകൂടാൻ തുടങ്ങിയത് ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് ദുരിതമായിരിക്കുകയാണ്. മൂക്ക് പൊത്താതെ ഇതിലെ കടന്നു പോകാനാവില്ല എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതിയെന്ന് വെള്ളിക്കുളങ്ങരയിലെ സാമൂഹിക പ്രവർത്തകനായ റഷീദ് ഏറത്ത് പറയുന്നു. മഴയങ്ങൾ വരുമ്പോൾ ഈ വേസ്റ്റ് ഇത്രയും ചെന്ന് ചെല്ലുന്നത് ഈ തോട്ടുകളിലേക്കാണ്. അത് വളരെ ക്രൂരതയാണ് ഈ നമ്മൾ ജനങ്ങളോട് കാണിക്കുന്ന ഒരു ഇതാണ്. ആരായാലും ഇവിടെ കൊണ്ട് തട്ടുന്നത് അവർ മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. എന്നിരുന്നാലും ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഫോറസ്റ്റ് സ്റ്റേഷൻ ഉള്ളത്, പോലീസ് സ്റ്റേഷൻ ഉള്ളത്, ഹെൽത്തിൻ്റെ ഉള്ളത്. അവരൊക്കെ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഇതിനൊക്കെ ഒരു പരിഹാരമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് അതിനൊരു നടപടി എടുക്കണമെന്ന് പ്രവർത്തകരെ അഭ്യർത്ഥിക്കുന്നു.
രാത്രിയുടെ മറവിൽ ഇറച്ചിക്കോഴിയുടെ അവശിഷ്ടങ്ങൾ ചാക്കുകളിലാക്കി വാഹനങ്ങളിൽ കൊണ്ടുവന്ന് റോഡരികിൽ തള്ളുകയാണ്. ചീഞ്ഞഴുകി പുഴുവരിച്ച് റോഡരികിൽ കിടക്കുന്ന മാലിന്യച്ചാക്കുകൾ ദുർഗന്ധം പരത്തുന്നതിനാൽ ഇതുവഴി പോകുന്ന യാത്രക്കാർ ഏറെ ദുരിതമനുഭവിക്കുകയാണ്. കഴിഞ്ഞ 7 വർഷത്തോളമായി കമലക്കെട്ടി റോഡരികിലിരുന്ന് ലോട്ടറി കച്ചവടം നടത്തിവന്നിരുന്ന തനിക്ക് ദുർഗന്ധം മൂലം ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ കഴിയാതായെന്ന് ഭിന്നശേഷിക്കാരനായ വെള്ളിക്കുളങ്ങര സ്വദേശി സുരേന്ദ്രൻ പറഞ്ഞു. ഒരു അവസ്ഥയിലും നിൽക്കാൻ പറ്റാത്ത കോഴി വേസ്റ്റും മാലിന്യം കൊണ്ട് തട്ടി റോഡ് നിറയെ കിടക്കുകയാണ്. അതിലൊരു ക്യാമറ ഇവിടെ ഒരു ക്യാമറ വെച്ച് ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളും ഈ സംഭവം ചെയ്യില്ല. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇവിടെ ലോട്ടറി വിൽക്കണില്ല. ഈ സ്മെല്ലടിച്ച എന്തെങ്കിലും അസുഖമൊക്കെ പിടിപെടും. എന്തെങ്കിലും ഒരു നടപടി ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവണം. ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്ന കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ കടന്നു പോയിരുന്നത് ഇപ്പോഴത്തെ കമലക്കെട്ടി റോഡിനോട് ചേർന്നാണ്. ട്രാംവേ ഉണ്ടായിരുന്ന സ്ഥലം കിടങ്ങ് പോലെ ഇവിടെ ഇപ്പോഴും കാണാനാകും. ഈ കിടങ്ങ് നിറയെ മാലിന്യമാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇവിടുത്തെ മാലിന്യ നിക്ഷേപം കാരണമാകുന്നുണ്ട്. മഴ പെയ്താൽ മാലിന്യം ചീഞ്ഞഴുകി വെള്ളത്തിൽ കലരുകയും ഈ മലിനജലം കമലക്കെട്ടിയുടെ സമീപത്തുകൂടി കടന്നുപോകുന്ന മറ്റത്തൂർ ഇറിഗേഷൻ കനാലിലേക്ക് വെള്ളിക്കുളം വലിയ തോട്ടിലേക്കും ഒഴുകിയെത്തുകയും ചെയ്യും. കമലക്കെട്ടി റോഡരികിൽ വലിച്ചെറിയപ്പെടുന്ന മാലിന്യം ഭക്ഷിക്കാനായി എത്തുന്ന കാട്ടുപന്നിക്കൂട്ടവും തെരുവുനായ്ക്കളും യാത്രക്കാരുടെ ജീവന ഭീഷണിയാണ്. കാട്ടുപന്നികൾ കുറുകെ ചാടി ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ നിത്യസംഭവമാണെന്ന് മാരാങ്കോട് നിവാസിയും കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റ് പ്രസിഡന്റുമായ ടി ആർ ഔസേപ്പുകുട്ടി പറഞ്ഞു. ഇതിലെ യാത്ര ചെയ്യാൻ യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും കാലത്ത് ഈ മീൻ വിൽക്കാൻ പോകുന്ന ആളുകൾക്ക്, കാലത്ത് മീൻ എടുക്കാൻ പോകുന്ന ചാലക്കുടിയിൽ പോകുന്ന ആളുകളൊക്കെ അപകടത്തിൽ പെടാറുണ്ട്. നമ്മുടെ പന്നി മൃഗങ്ങൾ അങ്ങനത്തെ കാട്ടുമൃഗങ്ങളൊക്കെ ഈ മാലിന്യങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ബൈക്ക് യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. ജനങ്ങളുടെ ദുരിതം കണക്കിലെടുത്ത് കമലക്കെട്ടിയിലെ മാലിന്യ നിക്ഷേപത്തിന് അറുതി വരുത്താൻ കോടശ്ശേരി പഞ്ചായത്ത് അധികൃതരും വെള്ളിക്കുളങ്ങര പോലീസും വനംവകുപ്പും ചേർന്ന് അടിയന്തര നടപടിയെടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ടിസിവി കൊടകര. കേച്ചേരിയിൽ യുവാവ് ബന്ധുവിന്റെ കോഴിക്കട കത്തിച്ചു. കടയിലുണ്ടായിരുന്ന നിരവധി കോഴികൾ വെന്ത് ചത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് കേച്ചേരി എരനല്ലൂർ സ്വദേശി പൊന്നാരശ്ശേരി വീട്ടിൽ അഖിലിനെ കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. കേച്ചേരി പെരുമണ്ണ് സ്വദേശി കരിമനക്കൽ വീട്ടിൽ ചന്ദ്രന്റെ കോഴിക്കടയാണ് പ്രതി കത്തിച്ചത്. വ്യക്തി വൈരാഗ്യത്തെ തുടർന്ന് പുലർച്ചെ 3:30 പരാതിക്കാരന്റെ ഉടമസ്ഥതയിലുള്ള കോഴിക്കടയിലെത്തി പ്രതി കടയിലേക്ക് പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു. തീ ആളിപ്പടർന്നത് കണ്ട് ചന്ദ്രനും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. 15,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ചന്ദ്രൻ പറഞ്ഞു. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ മുടങ്ങിയത് യാത്രക്കാരെ ദുരിതത്തിലാക്കി. രാജ്യവ്യാപകമായ ജീവനക്കാർ സമരത്തിലായതാണ് യാത്രക്കാരെ വലച്ചത്. 250 ജീവനക്കാരാണ് നിലവിൽ സമരത്തിലുള്ളത്. അലവൻസ് കൂട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് സിക്ക് ലീവ് എടുത്തായിരുന്നു പ്രതിഷേധം. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കൽ കൊച്ചി, തിരുവനന്തപുരം, കണ്ണൂർ, കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള യാത്രക്കാർ വലഞ്ഞു. ജീവനക്കാരില്ലാത്തതിനാൽ നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. മുന്നറിയിപ്പില്ലാതെയാണ് വിമാനം റദ്ദാക്കിയതെന്ന് യാത്രക്കാർ പറയുന്നു. ദുബായിലേക്ക് ഉൾപ്പെടെയുള്ള എയർ ഇന്ത്യയുടെ 4 വിമാനങ്ങളാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ റദ്ദാക്കിയത്. കരിപ്പൂരിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 12 സർവീസുകളാണ് ഇതുവരെ റദ്ദാക്കിയത്. അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി എയർ ഇന്ത്യ അധികൃതർ രംഗത്ത് വന്നിട്ടുണ്ട്. യാത്രക്കാരോട് ക്ഷമ ചോദിക്കുന്നുവെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് പറഞ്ഞു. അവസാന നിമിഷം ക്യാബിൻ ക്രൂ സിക്ക് ലീവ് എടുത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും യാത്രക്കാർക്ക് യാത്രാ പുനഃക്രമീകരണത്തിനോ പണം മടക്കി വാങ്ങുന്നതിനോ അവസരമുണ്ടെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കി. രാവിലെ ഫ്ലൈറ്റ് കയറാനായിട്ട് വന്നപ്പോഴാണ് പറയണേ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് വിടാം. 8:05 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും ഒരു 6:30 തന്നെ ഞങ്ങൾ എല്ലാവരും എത്തി. അപ്പോഴാണ് അവർ പറയുന്നത് ക്യാൻസൽ ചെയ്ത് വിവരം. നമ്മൾ വേറൊരു അതർ ഓപ്ഷൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇനി നാളെയും കഴിഞ്ഞ് മറ്റന്നാളാണ് ഫ്ലൈറ്റ് ഉള്ളത്. ഏകദേശം 25 മലയാളികളുണ്ട് നമ്മളിവിടെ. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്കൊരു റെസ്റ്റിംഗ് റൂം പോലും അവർ തന്നിട്ടില്ല. ഇനി ഇത്രയും നേരം ഞങ്ങളെപ്പോലുള്ളവർ എന്ത് ചെയ്യും? കാരണം പിന്നെ അതൊരു ഓപ്ഷൻ ഉള്ളത് മറ്റു ഫ്ലൈറ്റ് എടുക്കുക എന്നുള്ളതാണ്. അതിനും വലിയൊരു എമൗണ്ട് ആണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ സാധാരണ അതിരപ്പള്ളി വാശിമരം ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ വയോധികയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. വനത്തിലേക്ക് വിറക് ശേഖരിക്കാൻ പോയ 75 അമ്മിണിയാണ് കാണാതായത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി വയോധികയ്ക്കായുള്ള തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു വിറക് ശേഖരിക്കുന്നതിനായി അമ്മിണി വനത്തിലേക്ക് പോയത്. പിന്നീട് കാണാതായതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കോളനി നിവാസികളും ചേർന്ന് തിരച്ചിൽ നടത്തിയിരുന്നു. പരാതി ലഭിച്ച ഉടനെ കോളനി നിവാസികളുമായി ചേർന്ന് സ്റ്റേഷൻ സ്റ്റാഫ് അന്വേഷണം തുടങ്ങിയെന്ന് പോലീസ് പറഞ്ഞു. പ്രായമായ
പ്രായമായ സ്ഥിതിക്ക് അധിക ദൂരം പോകാൻ സാധ്യത ഇല്ല. അമ്മണിയുടെ പക്കലുണ്ടായിരുന്ന വടിയും കോടാലിയും കണ്ടുകിട്ടിയിട്ടുണ്ട്. കാട്ടിൽ മുഴുവൻ തിരയാമെന്ന തീരുമാനത്തിലാണെന്നും പോലീസ് അറിയിച്ചു. അമ്മണിക്ക് കാഴ്ച പരിമിതി ഉള്ളതിനാൽ ഉൾവനത്തിലേക്ക് പോകില്ലെന്നാണ് നിഗമനം. വെണ്ടൂർ ചുങ്കം കുട്ടിപ്പാലത്ത് വീട്ടുകിണറ്റിൽ വീണ രണ്ട് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. പാനാടി മാധവിയുടെ വീട്ടുകിണറ്റിലാണ് ബുധനാഴ്ച പുലർച്ചെ കാട്ടുപന്നികൾ വീണത്. രാവിലെ കാട്ടുപന്നികൾ കിണറ്റിൽ വീണ് കിടക്കുന്നത് കണ്ട വീട്ടുകാർ പഞ്ചായത്ത് അംഗത്തെയും ഫോറസ്റ്റ് അധികൃതരെയും വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പഞ്ചായത്ത് അംഗം ജോസി ജോണിയുടെയും ഫോറസ്റ്റ് അധികൃതരുടെയും നേതൃത്വത്തിൽ കാട്ടുപന്നികളെ കിണറ്റിലിട്ട് വെടിവെച്ചു കൊല്ലുകയായിരുന്നു. കരയ്ക്ക് കയറ്റിയ പന്നികളുടെ ജഡം കുഴിച്ചുമൂടി. ബീറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ ഇ വി ബാബു, കെ ആർ രതീഷ്, ജിസ്ന കാഞ്ഞിര തിങ്കൽ, വാച്ചർമാരായ എം കെ രതീഷ്, കെ വി ബൈജു, എ വി സുനിൽകുമാർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കാട്ടൂർ പൊഞ്ഞനം ഭഗവതി ക്ഷേത്രത്തിൽ പഞ്ചാരിമേള അരങ്ങേറ്റം നടന്നു. കലാമണ്ഡലം ശിവദാസിനെയും പൊഞ്ഞനം അഭിനവ് കൃഷ്ണനെയും ശിക്ഷണത്തിൽ പഠിച്ച 19 വിദ്യാർത്ഥികളാണ് അരങ്ങേറ്റം നടത്തിയത്. അരങ്ങേറ്റത്തിൽ 4 വയസ്സുകാരനായ ശബരിനാഥ്, പ്രണവ്, ആരവ്, കാർത്തി കൃഷ്ണ എന്നിവരുടെ മേളം ശ്രദ്ധയാകർഷിച്ചു. കൊടുങ്ങല്ലൂരിൽ അതിർത്തി തർക്കത്തെ തുടർന്ന് അയൽവാസികൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ ഗൃഹനാഥൻ കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ പ്രതിയുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. ലോക മല്ലേശ്വരം ജെ ടി എസിന് സമീപം പോത്താത്ത 63 വയസ്സുള്ള വർഗീസാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് കസ്റ്റഡിയിലെടുത്ത അയൽവാസി ചൊവ്വല്ലൂർ വീട്ടിൽ സാജന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. വീടിന്റെ അതിർത്തിയായി ചൊല്ലിയുണ്ടായ തർക്കം കയ്യാങ്കളിയിൽ കലാശിക്കുകയായിരുന്നു. ഇതിനിടെയാണ് വർഗീസ് കുഴഞ്ഞു വീണത്. പുതുക്കാട് പ്രജോതി കുന്നിൽ വൻ തീപിടുത്തം. ഏക്കർ കണക്കിന് സ്ഥലത്ത് തീ പടർന്നു. ചൊവ്വാഴ്ച രാത്രി 10:30 തീ പടർന്നത്. ജ്യോതി കോളേജിന്റെയും സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലുമാണ് തീപിടിച്ചത്. അടിക്കാടുകളിൽ പടർന്ന തീ വേഗത്തിൽ വ്യാപിക്കുകയായിരുന്നു. വലിയ മരങ്ങൾ ഉൾപ്പെടെ കത്തിനശിച്ചു. താഴ്ന്ന ഭാഗത്തുള്ള വീട്ടുപറമ്പുകളിലേക്ക് തീ പടരാതിരുന്നത് വലിയ അപകടം ഒഴിവായി. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഏറെ നേരം പ്രയത്നിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അറ്റകുറ്റപ്പണി നടക്കുന്ന കുതിരാനിലെ തൃശൂർ ഭാഗത്തേക്കുള്ള തുരങ്കത്തിനുള്ളിൽ വിള്ളൽ കണ്ടെത്തിയത് ആശങ്കയായി. ഗാൻട്രി കോൺക്രീറ്റിംഗ് നടക്കുന്ന അറ്റകുറ്റപ്പണി പൂർത്തിയായ ഭാഗത്താണ് വിള്ളൽ കണ്ടത്. വിള്ളലുണ്ടായ ഭാഗത്ത് സിമന്റ് തേച്ചടയ്ക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ഇവിടെ ഉരുക്ക് ബോൾട്ടുകൾ ഘടിപ്പിച്ച് ബലപ്പെടുത്താനുള്ള ശ്രമവുമുണ്ട്. അർദ്ധ വൃത്താകൃതിയിലുള്ള തുരങ്കത്തിന്റെ ഉപരിഭാഗം ഉരുക്ക് പാളികൾ ഘടിപ്പിച്ച് 30 ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റിംഗ് നടത്തി ബലപ്പെടുത്തുന്നതാണ് ഗാൻട്രി കോൺക്രീറ്റിംഗ്. ഈ തുരങ്കത്തിനുള്ളിൽ 400 മീറ്റർ ഭാഗം കോൺക്രീറ്റിംഗ് നടത്തിയിരുന്നില്ല. തുരങ്കത്തിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയെ തുടർന്നാണ് പൂർണ്ണമായും കോൺക്രീറ്റിംഗ് നടത്താൻ തീരുമാനിച്ചത്. അതേസമയം വിള്ളൽ സാരമുള്ളതല്ലെന്നും ബലത്തെ ബാധിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. മഴയ്ക്ക് മുൻപ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകുമെന്നും അധികൃതർ അറിയിച്ചു. നിർമ്മാണം പൂർത്തിയായ ഭാഗത്ത് ലൈറ്റുകളും എസ്ഹോസ് ഫാനുകളും ഘടിപ്പിക്കുന്ന പണികൾ പുരോഗമിക്കുന്നുണ്ട്. AIKS ദേശീയ ജനറൽ സെക്രട്ടറി അതുൽ കുമാർ അഞ്ചാന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് കെ രാജേന്ദ്ര ബാബു അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി കെ വത്സരാജ്, പി ബാലചന്ദ്രൻ MLA, കിസാൻ സഭ ജില്ലാ സെക്രട്ടറി KV വസന്തകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വൈശാഖ പുണ്യകാലത്തിന് നാളെ തുടക്കമാകും. May 9 മുതൽ June 6 വരെയാണ് വൈശാഖം. വൈശാഖ മാസാചരണത്തോടനുബന്ധിച്ച് ഗുരുവായൂർക്ഷേത്രം ആധ്യാത്മിക ഹാളിൽ തുടർച്ചയായി 4 സപ്താഹങ്ങൾ നടക്കും. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നാളെ മുതൽ രാത്രി 7 ഭക്തി പ്രഭാഷണമുണ്ടാകും. ഡോക്ടർ വി അച്യുതൻകുട്ടി ആദ്യ പ്രഭാഷണം നടത്തും. 12 ശ്രീ ശങ്കര ജയന്തി ദിനത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പ്രഭാഷണം നടത്തും. വൈശാഖത്തിലെ തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്ര ദർശനത്തിന് ദിവസം പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
വടക്കാഞ്ചേരി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. വടക്കാഞ്ചേരി വാഴാനി അകമല അസുരൻകുണ്ട വനമേഖലയിലാണ് കാട്ടാന ശല്യം രൂക്ഷമാകുന്നത്. കഴിഞ്ഞ ദിവസം വരെ അകമലയിൽ ആനകൾ ഇറങ്ങി കൃഷികൾ നശിപ്പിച്ചിരുന്നു. കാട്ടാന ശല്യത്തിന് നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. കാട്ടാനകൾ ഇറങ്ങിയ പ്രദേശങ്ങൾ സംഘം സന്ദർശിച്ചു. കാട്ടാന ശല്യം തടയാൻ അടിയന്തര നടപടിയുണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ഡിസിസി ഭാരവാഹികളായ കെ അജിത് കുമാർ, ഷാഹിദ റഹ്മാൻ, ഡിവിഷൻ കൌൺസിലർ ബുഷ്ര റഷീദ്, മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, എസ് ഹംസ, ശശി മംഗലം, സി ആർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സന്ദർശന സംഘത്തിൽ ഉണ്ടായിരുന്നു. മാള അരവിന്ദന്റെ 9th ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനത്തിനുള്ള സംഘാടക സമിതി രൂപവൽക്കരണ യോഗം കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ട്രഷറർ ഇ പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഡേവിസ് പാറേക്കാട്ട് അധ്യക്ഷനായി മാള അരവിന്ദൻ ഫൌണ്ടേഷൻ സെക്രട്ടറി ഷാന്റി ജോസഫ് തട്ടകത്ത്, പി ഒ വിൽസൺ, പോളി പള്ളിപ്പാട്ട്, കിഷോർ അരവിന്ദ്, ക്ലിഫി കളപ്പറമ്പത്ത് എന്നിവർ സംസാരിച്ചു. അവഗണന എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായൊരു ഉത്തരം കണ്ടെത്തുന്ന പ്രയാസമാണ്. കൊടുങ്ങല്ലൂർ ചാലക്കുളത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന മാനസികാസ്വാസ്ഥ്യമുള്ള വയോധികയെ സംഘം ചേർന്ന് മർദ്ദിച്ചു. പഴയല്ലത്ത് വീട്ടിൽ 64 വയസ്സുള്ള വിജയലക്ഷ്മിക്കാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റവർ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വിജയലക്ഷ്മിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. അതിദരിദ്ര പട്ടികയിൽപ്പെട്ട വിജയലക്ഷ്മിയെ തകർന്നു വീഴാറായ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. അയൽവാസികളായ 4 സംഘമാണ് തന്നെ മർദ്ദിച്ചതെന്ന് വിജയലക്ഷ്മി പറഞ്ഞു. വടിയെടുത്തടിച്ചു അവർ. മൂന്നാണുങ്ങൾ രണ്ട് ആണുങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ അവർ തന്നെ കണ്ടമാനം ചക്കമാടത്തി ചക്കനാണ് അവൻ സന്ധ്യ കഴിഞ്ഞേ വീട്ടിൽ വരുള്ളൂ. അവൻ അങ്ങനത്തെയാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തെന്താന്ന് വെച്ചാൽ അതൊക്കെ അവനെടുത്തു. മനുഷ്യന്മാർ പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാവും, അതൊക്കെ കൂട്ടിക്കൊന്നു. വെളിച്ചം കഴിഞ്ഞൊന്നും ഞാൻ കഷ്ടപ്പെടുന്നത് എനിക്ക് എന്തെങ്കിലും വഴി ഉണ്ടാവാണ്. അതൊന്നും നടക്കൂല. പിന്നെ അതൊക്കെ പൊക്കിക്കൊണ്ട് അവനെ അതൊക്കെ കുത്തി വിറ്റിക്കാശാണ്. ഞാൻ നടന്നാലും രണ്ട് കുട്ടികളുണ്ട്, രണ്ട് പെൺ കൊച്ചുങ്ങളുണ്ട്. ഇരിങ്ങാലക്കുട രൂപത തിരുബാല സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ഏഞ്ചൽസ് ആർമി ഫെസ്റ്റ് ആളൂരിലെ ബി എൽ എം കേരള സഭാ ഹാളിൽ സംഘടിപ്പിച്ചു. ബിഷപ്പ്മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. രൂപത ഡയറക്ടർ ഫാദർ ഷിബു നെല്ലിശ്ശേരി, ഫാദർ അനൂപ് പാട്ടത്തിൽ, ആനിമേറ്റർ സിസ്റ്റർ റോഷ്നി, ലീഡർ ഏഞ്ചൽ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ കാറിന് പുറകിൽ ബസ്സിടിച്ച അപകടം ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് കാർ യാത്രക്കാരും ബസ് ജീവനക്കാരും തമ്മിലുള്ള തർക്കം മൂലം 30 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഗുരുവായൂർ ഭാഗത്തുനിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറിൽ അതേ ദിശയിൽ വരികയായിരുന്ന ബസ്സിടിച്ചായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് കാറിന് കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തിയാണ് ഇരുവാഹനങ്ങളും റോഡിൽ നിന്ന് മാറ്റിയത്. ആക്സ് സ്ഥാപക ദിനം മുല്ലൂർ ആക്ട് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. എക്സൈസ് ജില്ലാ ജനറൽ കൺവീനർ സി ആർ വത്സൻ പതാക ഉയർത്തി. ബ്രാഞ്ച് പ്രസിഡന്റ് ടോമി ഉള്ളൂക്കാരൻ അധ്യക്ഷത വഹിച്ചു. ജോഷി പുളിക്കൻ, അജിത് ചെറിയത്ത്, ഷാജു മാങ്കുഴി, സി ആർ ശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ എതിർദിശയിൽ നിന്ന് വന്ന ബൈക്കിടിച്ച് വയോധികയ്ക്ക് തലയ്ക്ക് പരിക്കേറ്റു. അക്കിക്കാവ് പുത്തംകുളം കൽപ്പാലത്തിങ്കൽ വേലായുധന്റെ ഭാര്യ സരോജിനിക്കാണ് പരിക്കേറ്റത്. സരോജിനിയെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടുത്തിടെ പുനർനിർമ്മിച്ച അക്കിക്കാവ് കടങ്ങോട് റോഡിൽ വാഹനങ്ങളുടെ അമിത വേഗതയും ഇടുങ്ങിയ റോഡും കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകുന്നതായി നാട്ടുകാർ ആരോപിച്ചു. കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജന്റ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനവും വധൂവരന്മാരെ കണ്ടെത്താനുള്ള രജിസ്ട്രേഷൻ ക്യാമ്പും തൃശൂരിൽ നടന്നു. ഡെപ്യൂട്ടി മേയർ എം എൽ റോസി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ഡി ജോസഫ് അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് കെ എം എൽ വേലായുധൻ, സംസ്ഥാന സെക്രട്ടറി കെ എം രവീന്ദ്രൻ, ജില്ലാ സെക്രട്ടറി കെ രമേശ്, എൻ പി വിജയ എന്നിവർ സംസാരിച്ചു.
കൈപ്പമംഗലം നവോത്ഥാനയിൽ ഹജ്ജ് യാത്രയപ്പ് സംഘടിപ്പിച്ചു. കെ എൻ എം ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നവോത്ഥാന ട്രസ്റ്റ് കമ്മിറ്റി ചെയർമാൻ കെ എം മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കെ എൻ എം സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ കെ അബ്ദുൾ ഹസീബ് മദനി ഹജ്ജ് സന്ദേശം നൽകി. നവോത്ഥാന മസ്ജിദ് ഖതീബ് കെ സൈദു, പി എ ജമാൽ, പി കെ അബ്ദുൾ മജീദ്, കെ എ സമ്മദ് എന്നിവർ സംസാരിച്ചു. അത് ഉപയോഗിച്ച ഹജ്ജ് എന്ന മഹത്തായ പുണ്യ തീർത്ഥാടന യാത്രയ്ക്ക് വരുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ സക്കാത്ത് മൂന്നാമത്തെ കാര്യമാണ്. അപ്പൊ ഹജ്ജോ അഞ്ചാമത്തെ കാര്യമാണ്. വെങ്കടങ്ങ സെന്ററിന്റെ നവീകരണവും സൌന്ദര്യവൽക്കരണവും പൂർത്തിയാക്കാൻ അടിയന്തര നടപടി വേണമെന്ന് മെർച്ചന്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. ഉന്നത പോലീസ് അധികാരികളുടെ നിർദ്ദേശപ്രകാരം സ്റ്റേഷൻ പരിധിയിലെ ഒരു സെന്റർ നവീകരിച്ച് സൌന്ദര്യം വൽക്കരിക്കുന്നതിന് വെങ്കടങ്ങ സെന്റർ തെരഞ്ഞെടുത്തിരുന്നു. ഇതുപ്രകാരം നവീകരണം ആരംഭിച്ചുവെങ്കിലും പദ്ധതി പൂർത്തിയാക്കിയിട്ടില്ല. മെർച്ചന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വെങ്കടങ്ങ മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ, കെ സി ജോസഫ്, പി പി സുധീർ കുമാർ, ജോർജ് മണ്ണുമൽ, ബെന്നി ആന്റണി എന്നിവർ സംസാരിച്ചു. എസ് എൽ സി പരീക്ഷയിൽ 99.69% വിജയം. കഴിഞ്ഞ തവണത്തേക്കാൾ വിജയ ശതമാനത്തിൽ നേരിയ കുറവ്. 71,831 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി 30,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മറിച്ചുള്ള പ്രചരണങ്ങൾ യു ഡി എഫിന്റെ ജാളിത മറയ്ക്കാനാണെന്നും മന്ത്രി. വള്ളച്ചിറയിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന അതിമാരക മയക്കുമരുന്ന് ഇനമായ 5 ഗ്രാം യെല്ലോ കളർ മെത്താഫെറ്റമിനുമായി 2 യുവാക്കളെ ഷെർപ്പ എക്സൈസ് പിടികൂടി. വള്ളച്ചിറ സ്വദേശി അക്ഷയ്, ചാലക്കുടി പരിയാരം സ്വദേശി അതുൽ കൃഷ്ണ എന്നിവരാണ് പിടിയിലായത്. പുത്തൂർ സെന്റർ വികസനത്തിന്റെ ഭാഗമായി സർക്കാർ ഏറ്റെടുത്ത സ്ഥലങ്ങളിലെ പൊളിക്കൽ നടപടികൾ തുടങ്ങി. പുത്തൂർ പാലത്തിന് സമാന്തരമായി പുതിയ പാലം പണിയുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മറ്റത്തൂർ കമലക്കട്ടി റോഡരികിലെ മാലിന്യ നിക്ഷേപം യാത്രക്കാർക്ക് ദുരിതമാകുന്നു. മാലിന്യ നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. കേച്ചേരിയിൽ യുവാവ് കോഴിക്കടക്ക് തീയിട്ടു. നിരവധി കോഴികൾ വെന്തിച്ചത്തു. സംഭവവുമായി ബന്ധപ്പെട്ട എരനല്ലൂർ സ്വദേശി അഖിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം.